മരണശേഷം എന്ത് സംഭവിക്കുന്നു? ചിന്തിച്ചു തുടങ്ങിയപ്പോൾ മുതൽ മനുഷ്യൻ തേടുന്നതും ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാത്തതുമായ ചോദ്യമാണിത്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട് എന്നും ആ എനർജി മരണത്തിന് ശേഷം മനുഷ്യ ശരീരം വിടുന്നു എന്നും പല വീഡിയോകളിലും നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും ചിന്തിക്കേണ്ട ഒന്നാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് ഭൗതിക ശാസ്ത്ര നിയമപ്രകാരം ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, മറിച്ച് ഇവയ്ക്ക് രൂപമാറ്റം വരുത്തുക മാത്രമാണ് സാധ്യമായ കാര്യം. ഈ നിയമം വെച്ചുകൊണ്ടാണ് അമേരിക്കൻ ഗവേഷകനും ശാസ്ത്രജ്ഞനുമായ റോബർട്ട് ലാൻസ ബയോസെൻട്രിസം എന്ന തൻ്റെ പുസ്തകത്തിലൂടെ മരണാനന്തര ജീവിതത്തെ പറ്റി വിശദീകരിക്കുന്നത്. മരണം എന്നത് മനുഷ്യൻ്റെ ശരീരത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസമാണെന്നും മരണത്തിനു ശേഷം ശരീരം മരിച്ചാലും ആത്മാവ് നശിക്കുന്നില്ലെന്നും ഈ പുസ്തകത്തിലൂടെ ലാൻസ അഭിപ്രായപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ ഇതെല്ലാം നമ്മുടെ സ്വബോധത്തിൻ്റെ കളിയാണെന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത മറ്റ് പ്രപഞ്ചങ്ങളിലേക്കുള്ള വാതിലാണ് മരണമെന്നുകൂടി അദ്ദേഹം ബയോസെൻട്രിസം എന്ന തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം, ഈ പുസ്തകത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രപഞ്ചം എന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ഈ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഈ വാക്കുകൊണ്ട് ലാൻസ ഉദ്ദേശിക്കുന്നത് സ്വർഗമെന്നോ നരകമെന്നോ അല്ല. കോടിക്കോടി പ്രകാശ വർഷം ദൂരത്തിൽ സങ്കീർണമായി കിടക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ മാത്രമാണ് മനുഷ്യൻ ഉള്ളത്. മനുഷ്യൻ്റെ കണ്ണിന് അപ്പുറം എന്തൊക്കെ മായ കാഴ്ചകളാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും ഈ പ്രപഞ്ചത്തിൻ്റെ 10% പോലും ദൃശ്യമാവുക അസാധ്യമാണ്. എത്രയേറെ വിശാലമായിട്ടാണ് പ്രപഞ്ചം ഉള്ളത്! അതിനാൽ സൗരയുഗത്തിന് അപ്പുറം ആരും കാണാത്ത ഒരിടം ഉണ്ട്. നാം ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ഒന്നിലേറെ ലോകങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ലാൻസ. അതുപോലെ തന്നെ അതിനുവേണ്ടി അദ്ദേഹം വാദിക്കുകയും ചെയ്യുന്നുണ്ട്. മരണത്തെ ഒരു ടിവി സീരീസ് അവസാനിക്കുന്നതിനോടാണ് ലാൻസ ഉപമിക്കുന്നത്. കഥകളും സാഹചര്യങ്ങളും പലതാണെങ്കിലും സീരീസ് തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. മരണം എന്നത് പുതിയ ലോകത്തേക്കുള്ള വാതിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഈ പറയുന്നതെല്ലാം ഊഹാപോഹങ്ങളാണോ? സത്യത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അതോടെ അവൻ്റെ ശരീരവും മനസ്സും നശിക്കുകയല്ലേ എന്ന ചോദ്യങ്ങളും ഉണ്ടാകാം. സത്യത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മരണശേഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇനി പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക. ജീവിച്ചിരിക്കുന്നവർ മരണത്തെ പറ്റി പറയുമ്പോൾ അത് അവർക്ക് തോന്നിയ കാര്യങ്ങളാണ്. എന്നാൽ മരിച്ചു കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ പറയുന്നത് ഊഹാപോഹങ്ങളല്ല, മറിച്ചത് അവരുടെ അനുഭവമാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന ഈ പ്രതിഭാസത്തെ പറ്റിയും നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അവർക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം മാത്രമല്ല, മറിച്ച് മരണത്തിന് ശേഷം പലരും കണ്ടത് പല ലോകങ്ങളാണ്. അതിൽ ചിലർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, തൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെ നോക്കി കരയുന്നതും കണ്ട്. അപ്പോൾ അയാൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ആ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് പോയില്ല? ചിലപ്പോൾ അവരാണ് ഗതികിട്ടാതെ അലയുന്ന പ്രേതങ്ങളെന്ന് നാം വിശ്വസിക്കുന്ന ഊർജമെങ്കിലോ? ഈ പറഞ്ഞതെല്ലാം പല ആർട്ടിക്കിളിൽ നിന്നും ന്യൂസുകളിൽ നിന്നും ഞാൻ വായിച്ച വിവരങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ മരണത്തിനു ശേഷം മറ്റൊരു ലോകം ഉണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മരിച്ചു കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുടെ അനുഭവങ്ങൾ. അവർ പറയുന്നത് നുണയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇതിനെപ്പറ്റി ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തെപ്പറ്റി നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് റോബർട്ട് ലാൻസ. തൻ്റെ ഗവേഷണങ്ങൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഗവേഷണ ലോകത്ത് കടന്നു വന്നതിന് ശേഷമുള്ള കാലയളവിൽ നിരവധി പുരസ്കാരങ്ങളും ഈ ശാസ്ത്രജ്ഞനെ തേടി എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വട്ടം കാണാം. ബൈ.